എന്തെങ്കിലും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനെ വലിയ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും എന്തെങ്കിലും ഇപ്പൊ ആരുടെയെങ്കിലും ഒക്കെ സിനിമയിൽ ഇപ്പൊ രോഹിത്തിന്റെ ഇത് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു കാരണം പറഞ്ഞല്ലോ, രോഹിത്തിന്റെ ബിലീസ് എന്നുള്ളത് വർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ട്. അങ്ങനെ ഏതെങ്കിലും സംവിധായകരുടെ പടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടർ ഞാൻ ഇവിടെ പോയി കണ്ടിരുന്നു. ഞാൻ ഇതിനൊക്കെ മുന്നേ ഞാൻ രാജീവ് രവിനെ പോയി കണ്ടു. രാജീവ് ഏട്ടനെ കണ്ടിട്ട് ആളെന്നോട് പറഞ്ഞു, ആള് ഒരുപാട് കേട്ടോ അവിടുന്ന് ആ ആളുടെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ആളിനോട് പറഞ്ഞു ഇങ്ങനെ സർപ്രൈസ് ചെയ്യരുത്, ഇങ്ങനെ സർപ്രൈസ് അറിയരുത്, ഇനി മേലാക്കാൻ ഇവിടെ വീട്ടുകാരൊക്കെ പേടിച്ചു പോകുന്നു. എന്നിട്ട് അവിടെ പയസം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റുഡിയോയിൽ. അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചു, ആൾ പറഞ്ഞു അവിടെ ഞാൻ ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ്, നിൻ്റെ മുഖം ഒന്ന് റെക്കഗ്നൈസ് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് പൈസനോട് പറഞ്ഞു എൻ്റെ ഈ വണ്ടിക്കുള്ളിൽ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചിരുന്നു, അപ്പോൾ ഫുഡൊക്കെ മേടിച്ച് കൊടുത്തപ്പോൾ വണ്ടിക്കുറിയൊക്കെ എടുത്ത് വരണം പറഞ്ഞു. അവർ കുറച്ച് പേര് വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടി പോന്നു. എനിക്ക് അത് ആഗ്രഹമുണ്ട്, പാരഞ്ചിത്ത് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് പോയി കണ്ടാലോ എന്നൊക്കെ ആഗ്രഹമുണ്ട്. മാരി സെൽവരാജ്, സെൽവരാഘവൻ, കാർത്തിക് സുബ്രാജ് കിടപ്പുണ്ട്. അവരുടെ ഈ ഒരു ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ അവർ കുറച്ചുകൂടെ ദളിത് വിഷയങ്ങളായാലും അങ്ങനെ വിഷയങ്ങള് കുറച്ചുകൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മള് ഇല്ല, നമുക്കൊരു കാര്യം പറയണം എന്ന് തോന്നുന്നത് ആര് പറയുന്നു, നമുക്ക് അതിന്റെ കൂടെ കൂടെ അല്ല ഒരു നമ്മളിതൊരു ജീവനമാർഗമായിട്ട് എടുക്കുന്നു. ഞാൻ അങ്ങനെ കാണുന്നതിനപ്പുറം നമുക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ വേറെ കുറച്ച് ആൾക്കാർ വേറെ മീഡിയങ്ങളിലൂടെയും പറയുന്നുണ്ട്. അത് സിനിമയുടെ മീഡിയത്തിൽ കൂടെ പറയുന്നവരുടെ കൂടെ അങ്ങനെ നിൽക്കുക, ബാക്കി തിയേറ്ററിൻ്റെ മീഡിയത്തിൽ പറയുന്നവരുടെ കൂടെ തിയേറ്റർ ചെയ്യുക.